ਨੂੰ ਕਿਆ ਕਹਦੇ ਤੰਗ ਪਾਣੇ ചിഞ്ചന്മാരെ കാണാൻ തോന്നിപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഓ മാനിപ്പാലും കാത്തു തീർന്ന ഈ വരവൊന്നും ഉണ്ടാവില്ല. പിന്നെ പോകാം, പിന്നെ പോകാം. പിന്നെ ഞങ്ങളുടെ ഒപ്പം പോന്നെ അവിടുത്തെ മകളെ പറ്റുന്നല്ലേ. എന്തൊരു മനസ്സത്തിയാണ് അത് അറിയോ. എപ്പൊ പുറത്തു നോക്കിയാലും ഉണ്ടാകും. കുഞ്ഞു കാട്ടിയുടെ അടേക്കട് വരുന്നു. അപ്പൊ തന്നെ മാനിപ്പാക്ക് ബിരാന്തി. അപ്പൊ മാനോടൊന്നും പറഞ്ഞില്ല ഞാന്. അല്ലിമ്മ നല്ല മീൻചാറിന്റെ മണം എത്താണ്, എത്ര മീൻ അങ്ങനെ മേയിക്കണേ. ഇമ്മ ഞാൻ പോകുമ്പോ വെച്ച് കുറച്ച് നല്ല മീൻ മേയി തരണം കേട്ടോ. ഇന്നാളും ഞാൻ മാനിപ്പാനോട് ഇറങ്ങുമ്പോൾ കുറച്ച് മീൻ കൊണ്ടി കൊണ്ടി തന്നപ്പോ ചീഞ്ഞ മത്തിയും കൊണ്ട് തന്നെ വരുന്നേ. ഈ ചാതിരി പുസ്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല. കഷ്ണ മീനൊക്കെ തോന്നാ ബോധിയായിക്ക. കുട്ടിക്കൊരു മീൻ തിന്നാൻ ബോധിയായിക്കുണ്ടാവൂലേ. ഞാൻ ജിമ്മക്ക് മീൻ മേങ്ങി തരണ്ട്. അവിടെ മാർക്കറ്റിൽ കുറച്ച് വില കുറവൊക്കെ ആയിട്ട് കിട്ടലുണ്ട്. എത്താ എന്റെ കോല പോലെ കണ്ണൊക്കെ അതാ കുണ്ട് ചാടിയിക്കണേ. എത്താ ഈ ചൊക്കിന് തിന്നലും കുടിച്ചിട്ടൊന്നും ഇല്ലേ. നോക്കിയ പൂമോളെ ഇങ്ങനെ ഒറ്റക്ക് പോകുന്നാണ്ട് ഓനെ ചേരാക്കി കൊടുക്കണ്ട. അന്ന ഞങ്ങൾ എങ്ങനെ അന്തസ്സിൽ കെട്ടിച്ച് വിട്ടതാണ്. എന്നിട്ട് ജീ ഓട്ടോസിയും വിളിച്ചല്ലേ പോന്നിക്കണത്. ഇമ്മടെ കാട്ടിക്കോട്ടെ അതിച്ച് കാര്യക്കണ്ട. ഞാനീ കൂട്ടി പോന്നാ മതി. അല്ലോ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ചൊറ്റക്ക് ഇങ്ങനെ നടക്കാറില്ലാത്തേക്കില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇമ്മ ഞാൻ വിളിച്ചാലൊന്നും ഒരു പോരൂല. പിന്നെ എത്തിനാ വെറുതെ വിളിച്ചൊപ്പം കൂട്ടണത്. പിന്നെ മുടക്കാൻ നിക്കാ ഞാൻ മതി. ഞാൻ ചൂതി അവിടെ പോരും. ഓ ഈ പടം ഡൗത്തിൽ തമ്പുരാട്ടി കൊച്ചൊരിഞ്ഞ ഒത്തക്കട് പോയിക്കണ ഒരുങ്ങാകും. ആ ഓനോട് പോയി കഴിഞ്ഞാ പിന്നെ ഒത്ത് കേറി മുഖത്ത് തേച്ചിന പണിയാണ്. ഞാൻ നടന്നു മറിഞ്ഞു കണ്ടു. തലയിൽ കൂടിയും ഡത്തൊക്കെ തേച്ചിന് മുഖത്ത് കൂടിയും തേച്ചിനുണ്ട്. ഓള് വന്നപ്പത്തെ കോല എനിക്ക് കൂടിയാടില്ലേ. ഏയ് ഒരു കാക്കൊക്കെ ഇറങ്ങി തന്നെയാണ്. ഇപ്പോൾ എത്ര നന്നായി ഈ മുഖത്ത് കണ്ണി കണ്ടൊക്കെ വരത്തേച്ചിന പണിയാണേ. അല്ല എനിക്കെത്തിയാൽ എന്റെ മുഖത്തും തേച്ചൂടെ. ചൊക്കിന് നടന്നു കിടക്ക് മനസ്സന്മാരെ മുന്നിൽ കൂടെ. ഇവിടെ എന്ത് കാട്ടിലും കാര്യം എത്താ ഓൾക്കൊരു കുറവുള്ളത് ചൊന്നാലോചിച്ച് നോക്കിയാ. വെള്ളം കോരണ്ട തിരിച്ചാ മതി. തിരുമ്പാൻ ആ മീസിൽക്കട് ഇട്ടാ മതി. അതൊന്നും കാട്ടൂലേ. ഓൻ്റെ കാണാൻ ചാളിയായി ഞാൻ തിരിഞ്ഞോക്കല്ല. എത്ര ഓക്കത് നോക്കി കൊടുത്താലും എല്ലാത്തിനും ഞാൻ കാത്തു തിരിക്കേ. ഈ കാലം വരെ ഞാൻ ഓനെ നോക്കിയില്ലേ. ഇനി ഓളൊന്ന് നോക്കട്ടെ. ഓട് വന്നാ പുറത്ത് കൊണ്ടാണ്ട് പോണാണ. എന്നങ്ങനെ ഉണ്ടല്ലേ ഇമ്മ നിങ്ങൾ പോരണോന്ന്. ഏയ് ഇങ്ങോട് മുണ്ടല്ല ഞാൻ കണ്ടങ്ങ കണ്ടു. ഓളെ മറവിൽ നിന്നോണ്ട് അങ്ങനെ വിളിച്ചു. ഇമ്മ നിങ്ങൾ പോരണോന്ന്. ഞാൻ എത്ര വിട്ടു കൊടുക്കുന്നത്. ഞാൻ വേഗം തുണിയും കുപ്പായും മാറ്റി തോരെ പിന്നാലോട് പോകും. അങ്ങനെ ഇട്ടാ പറ്റൂല. ഇപ്പൊ തന്നെ അതൊന്നും ചേലാക്കി കൊടുക്കാൻ പറ്റൂല. വല്ലാത്തൊരു സാധനം തന്നെയാണോ. എത്താ ഇമ്മ അതിനൊക്കെ ഞാൻ പറയ അല്ലാന്ന് തീരെ അടുക്കളേക്ക് വന്നിട്ടില്ലേ. ഒന്നും അങ്ങനെ ഉണ്ടല്ലോ ഇഞ്ചി അച്ചേക്കും ഒന്ന് പുറത്തേക്ക് വരിക. ഉമ്മക്കൊക്കെ കിട്ടും നിങ്ങൾക്കൊക്കെ തന്നെയായ കാരണം. ഇന്ന മൈൻഡ് അച്ഛട്ടെ നിങ്ങളെ നോക്കിയാൽ മതി എന്ന് ചോദ്യം ചേർക്കും ചതുള്ളൂ. അതിനെത്തിന പൂമോളെ ഉള്ളു. പുറത്തേക്ക് വരേണ്ട ആവശ്യമൊക്കെ ഇല്ലല്ലോ. രാവിലത്തെ ചായയും കടിയും കഴിഞ്ഞിട്ട് അവിടത്തേക്ക് കയറിപ്പോയി. ഇനിയിപ്പൊന്നും വരൂല. ഒക്കെ ഞാൻ അവരെ നീച്ചണ്ട് വെച്ചിണ്ടാക്കില്ല. ഞാൻ അവളെ കാത്തുകരൊന്നുമില്ല. ഇനി ഉച്ചക്ക നേരെ ഒരു മണി ഒന്നര മണിയായി അയാൾ വരും കച്ചും കഴിക്കും. മാടത് എത്താച്ചാ തുറന്നു നോക്കണ തിന്നണ. എന്നാ അപ്പഴൂല്ല ഇമ്മ അങ്ങൾ തിന്നോ അങ്ങള് പോരി നാ പുളിയൊന്നുമില്ല. ഓക്ക് മാടത് വളർന്നു തിന്റെ വള്ളറച്ച് പോയി കടന്നു. പിന്നെ രാജകുമാരിനെ പുറത്തേക്ക് കാണൂല. പിന്നെ ഓൻ വൈകുന്നേരം വരുമ്പോ ആറര മണിയൊക്കെ ആകും വരാം. വന്നാ ഓൻ്റെ ഒപ്പം ഒന്ന് കാണും പുറത്തേക്ക്. അല്ലാതെ പേരിയിൽ ഞങ്ങൾ തമ്മിലൊരു അന്യോന്യൊന്നുമില്ല. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൻ്റെ ഈ കോലം കണ്ടിട്ടാ. അല്ല നമുക്കൊന്ന് വരുമ്പോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പൂമോളെ എന്നാ വല്ല ഇറച്ചിയും കൊണ്ടാലും ബിരിയാണി നെയ്ച്ചോറെ തേരുണ്ടാക്കിയേനി. ഇതിപ്പോ ഞാൻ അരിയൊക്കെ ചോറൊക്കെ വെച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അത് വെച്ചിട്ട് ബാക്കിയാവൂലേ. ഒന്ന് വിളിച്ചാ മതി. ഇനിയിപ്പോ ആരെ ഇറച്ചിക്കോണ്. ഇറച്ചി കടക്കാൻ നമ്പറും ഇല്ല. എന്നാ അവനെ വിളിച്ചോണ്ട് കൊണ്ട് തന്നീനി. ഇന്നലെ കൂടി നിങ്ങളെ കാട്ടിലുണ്ടോ? ഇങ്ങോട്ട് നിങ്ങൾ ബേജാറാണ്ട് ഇമ്മ ഇച്ചിറച്ചി മീനൊന്നും മാണൊന്നൊന്നുമില്ല. ഇപ്പൊ ഏതായാലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോണുള്ളൂ. ഏതായാലും വന്നില്ലേ ഇച്ച്. ഞാൻ പെരിക്ക് പോണത് എന്നെ ആലോചിച്ചൂടാ. രണ്ടു ദിവസം ഒന്നല്ല, ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. കുട്ടികളും മക്കളൊന്നും ഇല്ലല്ലോ. ഏതായാലും ഞാൻ അവളൊന്ന് വിളിച്ചിട്ട് പോളേ. ഇച്ച് വന്നറിയാഞ്ഞിട്ട് തന്നെ കാലം. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. അതൊക്കെ ഒന്നുമില്ല. ഓ തുടങ്ങി തള്ള ഒരു സ്വൈരം തരൂല. ഇപ്പൊ എത്തണാവോ? ആ ഇമ്മ എത്താണേ.
എത്തമ്മ നോക്ക് പൂമോൾ മന്നിക്കണേ കുറച്ചേരം അയോള് മന്നിട്ട് ഇങ്ങോട്ട് വാ. ഓ പൂമോള് എത്തിനാ അപ്പൊ ഇന്നിങ്ങോട്ട് കെട്ടിയെടുത്തക്കണേ. അപ്പൊ വലിയ കാര്യം പോയി ഒക്കെ. താത്ത ഞാൻ വെറുതെ തീർക്കേനി, നിങ്ങൾ എപ്പോഴാ വന്നേ? ഒറ്റക്കം വന്ന് മോനക്കൊക്കെ വന്നില്ലേ? ഞാൻ കുറച്ചേരായി വന്നിട്ടേ. ഞാൻ വെറുതെ അങ്ങനെ കുത്തിരുമ്പോ വെറുതെ പോന്നൊക്കെയാ. ഈ കാക്കനെ കൊണ്ടുവന്നിട്ടില്ല. കാക്കൊക്കെ എനിക്ക് എന്തെരക്കാ പണിയിട്ട് ഒറ്റക്ക് പോണ്ടെന്നൊക്കെ പറഞ്ഞോട്. ഞാൻ പോച്ച് പേടിയൊന്നുമില്ല. എന്നിട്ട് എത്ര വർത്താനം? അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ഓരോ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഒപ്പം കൊണ്ടുവരണം. മിച്ച ഇഷ്ടല്ല. ജേതാളോട് വന്നില്ലേ ജോക്കിള സ്റ്റാൻഡാക്കി കൊടുത്താ. ഞാൻ ഫ്രിഡ്ജിൽ രണ്ടെണ്ണം മീൻ വെച്ചിട്ടുണ്ട്, അതൊരു പൊരിച്ചട്ടെ. ആ ചോറിനെ ഒരു മീൻചാറല്ലേ ഉള്ളു. ആ ഇപ്പൊ ഉണ്ടാക്കമ്മ ചായ. എന്തിനാ അങ്ങോട്ട് കെട്ടിത്തരാ അവര് തന്നെ മനസ്സിനെ മേപ്പെടുത്താനി. തള്ളേരെ കാട്ടിലുണ്ടാക്കി എന്തോ ഒരു പള്ളായി വന്നിട്ടുണ്ട്. എവിടെ കഴിഞ്ഞ ആഴ്ച വന്ന് പോയിട്ടുള്ളൂ.